ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായ കോഴിക്കോടിന് വ്യാപാര ബന്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നീണ്ട ചരിത്രമുണ്ട്. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഈ നഗരം കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ്. മധ്യകാലഘട്ടങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട് ഒരിക്കൽ ഇതേ പേരിലുള്ള സ്വതന്ത്ര രാജ്യത്തിൻ്റെ തലസ്ഥാനവും പിന്നീട് പഴയ മലബാർ ജില്ലയുടെ തലസ്ഥാനവുമായിരുന്നു. സംഘം കാലയളവിൽ, അതായത് BC 3-4 നൂറ്റാണ്ടിൽ ഇപ്പോൾ നിലകൊള്ളുന്ന കോഴിക്കോട് ചേര സാമ്രാജ്യത്തിൻ്റെ ജനവാസമില്ലാത്ത മേഖലയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പുരാതന കാലത്ത് തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന പൂഴിനാട്, കുടനാട് എന്നിവയിൽ പെട്ടതായിരുന്നു ഇത്. ചേര സാമ്രാജ്യത്തിൻ്റെ അതിർത്തി ഇന്നത്തെ വടകര വരെ വ്യാപിച്ചിരുന്നതായി കരുതപ്പെടുന്നു. വടകരയ്ക്ക് വടക്ക് മൂഷിക വംശത്തിൻ്റെ ഭരണമായിരുന്നു. ചേര സാമ്രാജ്യത്തിൻ്റെ തുറമുഖങ്ങൾ കേരളവും പുറം ലോകവുമായി തമ്മിലുള്ള വ്യാപാര ബന്ധം വളർത്തിയെടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 9-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് തെക്ക് ഡിൻഡീസ് അഥവാ ടൊണ്ടി, ഇന്നത്തെ കടലുണ്ടിയോ അഥവാ പൊന്നാനിയോ, ഒരു പ്രധാന തുറമുഖമായിരുന്നു എന്നും പറയപ്പെടുന്നു. 9-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം 2-ാം ചേര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന അവർ 1102 AD വരെ ഈ പ്രദേശം ഭരിച്ചു. ഒരു പ്രധാന കച്ചവട കേന്ദ്രവും തുറമുഖ നഗരവും എന്ന നിലയിലേക്കുള്ള കോഴിക്കോടിൻ്റെ ഉയർച്ച അങ്ങനെ തുടങ്ങുകയായിരുന്നു എന്നും കരുതപ്പെടുന്നു. കോഴിക്കോട് സാമൂതിരി രാജവംശത്തെക്കുറിച്ച് ലഭ്യമായ ആദ്യ പരാമർശങ്ങളിൽ ഇബൻ ബത്തുത്തയുടേതാണ്, അതായത് 1342-1347 കാലഘട്ടത്തിൽ. പല വൈദേശിക ശക്തികളുടെ കടന്നുവരവും പിന്നീട് കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായുള്ള പല സമരങ്ങൾക്കും കോഴിക്കോട് സാക്ഷിയായി. 1904 വിജയരാഘവാചാര്യരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം കോഴിക്കോട് നടന്നു. ആനി ബസന്റ് സ്ഥാപിച്ച ഇന്ത്യ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഒരു ശാഖ നഗരത്തിൽ പ്രവർത്തിക്കാനും തുടങ്ങി. 1916 KP കേശവമേനോൻ, അന്നത്തെ കളക്ടർ, ഇന്നസ് മലയാളത്തിൽ പ്രസംഗിക്കാൻ അനുവദിക്കാത്തതിൽ ടൗൺ ഹാൾ യോഗം ബഹിഷ്കരിച്ചു. 1923 മാർച്ച് മാസത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ അല്ലമീൻ പത്രവും KP കേശവമേനോൻ 1924 ഒക്ടോബറിൽ മാതൃഭൂമിയും സ്ഥാപിച്ചു.